അതായത് ഇവർ ഈ നേഴ്സുമാർ എന്ന് പറഞ്ഞാൽ ഇവര് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും ഒരു തെറ്റ് പറ്റി പോയി ക്ഷമിക്കണം, എവിടെ നിന്ന് കിട്ടി ഈ വട്ടനെ? ഇതെന്തോ കാലാവസ്ഥയുടെ കാലാവസ്ഥ മാറുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവും. പക്ഷേങ്കിൽ അവിടെ ആതുര സേവന രംഗത്തെ മാലാകമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നേഴ്സുമാർക്ക് എന്തുണ്ട്? അവിടെ അവരെന്ത് ചെയ്യുന്നു? ഡോക്ടർ പറയുന്ന ഒരു മരുന്ന് എടുത്ത് കൊടുക്കുന്നു. നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കി പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും നല്ല കാര്യം സംസാരിച്ചോ അപ്പൊ എഴുന്നള്ളം തിരുനാക്കം മറച്ചോണ്ട്. ഇപ്പൊ ഒരു രോഗി ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിയാൻ നേരത്ത് അവിടെ ആ രോഗിക്ക് എന്താണ് രോഗമെന്ന് തീരുമാനിക്കുന്നതും അയാൾക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര അളവിൽ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ഡോക്ടറാണ്. ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? കണ്ടില്ലേ, ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം. ഭൂമി വളർന്നതോ ആകാശം ഇടിഞ്ഞു വീണതോ ഒന്നും ഇവരറിഞ്ഞില്ല. കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. ഇവ മാനസിക രോഗിയാണ്. സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? അതായത് ഇവർ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവര് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തൊരു അസുഖമുണ്ടോ? ഇത് ഒരു ഷോക്കിലൊന്നും തീരുന്ന കേസല്ല. പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ആശുപത്രിയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു അറ്റൻഡർ എന്നൊക്കെ പറയുന്നത് ഏതോ വലിയ തസ്തികയാണല്ലോ, വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നത്. ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും, അത് നമ്മളത്ര കാര്യമാക്കണം. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ, രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തി മയക്കി കിടത്തുക, രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും. അറ്റൻഡർമാർ നമുക്ക് ഒത്തി കൂട്ടണ്ട, കാരണം അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. അതിപ്പോ ഒരാള് ചെന്നിട്ട് ഏതൊരാൾക്കും അറ്റൻഡർ ആകാം. ആശുപത്രിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് തറ തുടക്കുക, കക്കൂസ് ക്ലീൻ ചെയ്യുക, പിന്നെ ആരെങ്കിലും ഛർദിക്കുന്നതൊക്കെ വാരുക, അതൊക്കെയാണ് അവരുടെ ജോലി. യുവന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല അല്ലോ, ഇവിടെ ഈ ലൈബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടങ്ങിയിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി വരില്ലേ? നിനക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം, ഗജ ഫ്രോഡ്. പക്ഷേ ഈ നേഴ്സിംഗ് അതേപോലെ ലാബ് ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയുന്ന അത് വലിയ ഈ സയൻസിന്റെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അല്ല, അത് ആ കോഴ്സ് പഠിച്ചവര്. കുട്ടിക്കാലത്ത് കാർന്നമാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാൽ എന്നെ എന്നി വാട്. അത് പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവർ പഠിച്ചതാണ്ട് സയൻസിന്റെ മറ്റേ അറ്റത്തെ സംഭവമാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇതൊരു കൊല്ലാപ്പായി തീരും. തലയ്ക്ക് സുഖമില്ലാണ്ട് എന്താ ചെയ്യാ? അതിനപ്പുറം ഒന്നുമില്ല, അതിനപ്പുറം ഇവരൊരു സയൻസിന്റെ തമ്പുരാക്കന്മാരോ തമ്പുരാട്ടിമാരോ ഒന്നും അല്ല. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു റോൾ ഇല്ല അവിടെ. മെടുക്കൻ മെടുക്കൻ കൈകോട് കൈകോട് വെച്ച് കീറിഞ്ഞ മണ്ടത്തരം പറയാറ കഴിവേ. എന്തിനാ മനുഷ്യ പറഞ്ഞാ മനസ്സിലാകുന്നവരോട് ഇതൊക്കെ പറഞ്ഞാ കൊള്ളാം. മനസ്സിലായി? അപ്പൊ അതൊന്നും ആരും കാണാതെ ഈ നേഴ്സുമാർ മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യം എന്തുവാ? സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഒരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരില്ല. ഇന്ത്യ വിട്ട് വിദേശത്ത് പോകാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാരും അവരുടെ മക്കളെ ആരെയും നേഴ്സിംഗ് ഒന്നും പഠിപ്പിക്കുന്നില്ല അവര്. മനസ്സിലായ? കാരണം അവിടെ അത്രയ്ക്ക് എത്രയേ ഉള്ളു. ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തില് മനുഷ്യൻ മാത്രമല്ല, കോടിക്കണക്ക് ജീവിവർഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് ജീവികൾ മുട്ടയിടുന്നവയുണ്ട്, പ്രസവിക്കുന്നവയുണ്ട്. ഇത് രണ്ടു വല്ലാത്ത ജീവിവർഗങ്ങളും ഉണ്ട്, ഇത് രണ്ടു വല്ലാത്ത ജീവിവർഗങ്ങളും ഉണ്ട്. അവൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. ഇത് രണ്ടു വല്ലാത്ത ജീവിവർഗങ്ങളും ഉണ്ട്. അത് ശരി, അത് കണ്ടപ്പോഴേ തോന്നി. അമേരിക്ക അതേപോലുള്ള രാജ്യത്തൊക്കെ ചെന്നേച്ചും ഇപ്പൊ നേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവര് പറയും ആ സൈഡിലോട്ട് മാറി പറയും. അത്രേ ഉള്ള അവിടെ. ഇനി ഈ പരിസരത്തെങ്ങാൻ കണ്ടുപോയാ പിന്നെ തിരിച്ചു പോകലുണ്ടാവില്ല.